ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഒരു ഒന്നൊന്നര കക്ഷിയാ. റാണിയമ്മ പറഞ്ഞ പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും, പക്ഷേ ആൾക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല അറിവാ. സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളങ്ങ് കേട്ടിരുന്നു പോവും. എന്താ റാണിയമ്മേ, എന്തു പറ്റി? ഇതെന്ത് പറ്റി? ഇനി ബാലികയെ പ്രശംസിച്ചത് ഇഷ്ടമാകാഞ്ഞിട്ടാണോ? അപ്പോ രാജീവ് തന്നെയായിരുന്നു അത്? പക്ഷേ പിന്നെങ്ങനെ രാജീവ് ബാലികയായി? രാജീവ് എങ്ങനെ രാമേശ്വരത്ത് എത്തപ്പെട്ടു? ഞാനാണെന്ന് അറിഞ്ഞിട്ടാവോ ബാലിക എന്നെ അന്നത്തെ അറസ്റ്റിൽ നിന്നും രക്ഷിച്ചത്? ഏതായാലും അവൾക്ക് അയാൾ കൊടുത്തുവിട്ട സമ്മാനം കേമായിട്ടുണ്ട്, ശംഖും രുദ്രാക്ഷവും. ചെവിയിൽ തിരികാൻ ഒരു ചെമ്പരത്തിപ്പൂടി കൊടുത്തിരുന്നെങ്കിൽ അസലായനെ. ദാ കൊണ്ട് അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. ഇതുപോലുള്ള ലൊടുക്ക് സാധനങ്ങളൊന്നും എന്റെ റൂമിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ലക്ഷ്മി, ലക്ഷ്മി, എന്തോ? ഒന്നും കൊണ്ട് വരൂ. റാണിയമ്മ വിളിച്ചോ? ആ വിളിച്ചു. ലക്ഷ്മി, അന്ന് ഞങ്ങള് രാമേശ്വരത്തുനിന്ന് വന്നപ്പോ സൂര്യക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കുറച്ച് ഇവിടെയായി പോയില്ലേ? സൂര്യക്ക് കൊടുക്കാനുള്ള സാധനങ്ങളോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടെന്നേ, അന്നൊരു കവറിൽ കുറച്ച് സാധനങ്ങൾ സൂര്യക്കാരോ ഗിഫ്റ്റായി കൊടുത്തതാണെന്നും പറഞ്ഞ് മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ആ ഇപ്പൊ ഓർമ്മ വന്നു, ഒരു ശംഖും രുദ്രാക്ഷവും ഒക്കെയല്ലേ. ആ അത് മാറ്റിവെക്കാനല്ലോ, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനല്ലേ റാണിയമ്മ പറഞ്ഞത്? ഏ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ അതെവിടെ? ആ അതെവിടെയാ വെച്ചെന്ന് ഞാൻ മറന്നു. അത് ഇനി സൂര്യക്ക് കൊടുക്കാൻ വേണ്ടി ഋഷി ഏൽപ്പിച്ചോന്നും എനിക്ക് ഓർമ്മയില്ല. എന്ത് പണിയാ ലക്ഷ്മി ഈ കാണിച്ചേ, മറന്നുപോയി പോലും. ഇത്രയും വിലപിടിപ്പുള്ള സംഗതികൾ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെയാണോ കൈകാര്യം ചെയ്യുന്നത്? അതെവിടെ വെച്ചെന്ന് വേഗം ഒന്ന് ഓർത്തു നോക്ക്. അല്ല റാണിയമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ അത്? അന്ന് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനല്ലേ പറഞ്ഞ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അതൊക്കെ കൊണ്ട് കളയാണോ വേണ്ടത്? ശംഖം രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞ വളരെ പവിത്രമായ കാര്യങ്ങളല്ലേ ലക്ഷ്മി, അതൊക്കെ എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിക്കേണ്ടതല്ലേ? ദേ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ അതെവിടെയാ വെച്ചതെന്ന് വെച്ചാ വേഗം ഒന്ന് നോക്കിയെടുത്തേ. 5 മിനിറ്റിനകം അതെനിക്ക് കിട്ടിയിരിക്കണം. അല്ല റാണിമ്മയ്ക്ക് എന്തിനാ അതൊക്കെ? അതൊന്നും ലക്ഷ്മി അറിയണ്ട. വേഗം അത് എവിടെയാണെന്ന് വെച്ചാ നോക്കിയെടുത്തോണ്ട് വാ. ഇങ്ങനെ കുന്തം വിഴുങ്ങ പോലെ നിൽക്കാതെ വേഗം നോക്കിയെടുത്തിട്ട് വാ ലക്ഷ്മി, എനിക്ക് ഇപ്പൊ കിട്ടണോ അത്? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാം. ആ പിന്നെ തന്റെ പ്രോജക്ട് വർക്ക് എങ്ങനെ പോകുന്നു? എന്ത് പ്രോജക്ട്?
അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? വിൻമില്ലുകളെ കുറിച്ച് താനൊരു ഗംഭീര പ്രോജക്ട് തയ്യാറാക്കാനാ ബാലികയുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ഞാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെ അവിടെ പോയി നിൽക്കാൻ അമ്മ സമ്മതിച്ചത്. ഒടുക്കം പ്രോജക്റ്റും ഇല്ല, ബാലികയുടെ ശത്രുതയും പിടിച്ചുപറ്റി. അങ്ങനെയാണ് താൻ തിരിച്ചു വന്നതെന്ന് അമ്മ അറിയുമ്പോൾ അമ്മയുടെ ഉത്തരം പറയേണ്ട ഞാനായിരിക്കും. സാറ് പേടിക്കണ്ട, ടീച്ചറുടെ മുന്നിൽ ഞാൻ സാറിനെ മോശക്കാരനാക്കില്ല, പോരെ? മതി മതി, പിന്നെന്തിനാ താൻ ഈ ബാലികയുടെ ശത്രുത പിടിച്ചുപറ്റാൻ നോക്കുന്നത്? അയാളുടെ ശത്രുത പിടിച്ചുപറ്റാൻ ഈ ജന്മത്തിന് എനിക്ക് സാധിക്കും തോന്നില്ല. മനസ്സിലായി മനസ്സിലായി, തനിക്ക് അയാളുടെ ദേഷ്യം കുറേശ്ശെ മാറി തുടങ്ങിയല്ലേ. എന്നാ ആര് പറഞ്ഞു? എനിക്ക് ദേഷ്യം കുറഞ്ഞിട്ടൊന്നുമില്ല. അയാൾക്ക് എന്നോടുള്ള സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരുന്നതാ പ്രശ്നം. ഈ കൂടെയുള്ള സിൽബന്ധികളൊക്കെ ബാലികയെ പറ്റി വെറുതെ തള്ളി മറിക്കുകയാണെന്നേ. ബാലികയ്ക്ക് ദേഷ്യം വന്നാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് വെറുതെ ആന്നേ. നമ്മൾ അയാളെ വെറുപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അയാൾക്കൊരു കൂസലും ഇല്ലെന്നേ. വഴക്ക് പറയുന്നതോ പോട്ടെ, ഇഷ്ടപ്പെടാത്ത മട്ടിലൊരു നോട്ടമെങ്കിലും ഉണ്ടാവണ്ടേ? ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും നമ്മളെ ഫൂളാക്കുന്ന ഒരു ചിരിയും ചിരിച്ച് പുള്ളിയൊരു പോക്ക, അതുകൂടി കാണുമ്പോ എനിക്ക് എങ്ങനെ ദേഷ്യം വരുന്നറിയോ? അപ്പൊ അയാളെ വെറുപ്പിക്കാനുള്ള തന്റെ ലാസ്റ്റ് പരിപാടിയും ചീറ്റി. അതേനെ, പ്രോജക്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നപ്പോ ഞാൻ എത്ര വട്ടം ആ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചെന്നോ. ലാസ്റ്റ് മുന്നിലിരുന്ന് ഉറങ്ങുന്നതായിട്ട് പോലും ഭാവിച്ചു. അപ്പോ എനിക്ക് ഉറങ്ങാൻ എന്ന പോലെ ഫാന്റെ സ്പീഡൊക്കെ ശരിയാക്കി കൂളായിട്ട് ഇറങ്ങിപ്പോയി. ആ അത് ശരി, അപ്പൊ സാറും ബാലികയുടെ ആളാണല്ലേ, മനസ്സിലായി. ഞാൻ ശരിക്കും തന്റെ പക്ഷത്ത്. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ബാലികയെ വെറുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ആ ശ്രമം ഉപേക്ഷിക്കുന്നല്ലേ നല്ലത്. ഏയ്, ഞാൻ അങ്ങനെ തോറ്റ് പിന്മാറാനൊന്നും പോകുന്നില്ല. ഇതുവരെയുള്ള എന്റെ എല്ലാ അറ്റംപ്റ്റും ചീറ്റിയ സ്ഥിതിക്ക് ഞാൻ ഇനി കുറച്ച് ഡോസ് കൂടിയ പരിപാടിയാ പ്ലാൻ ചെയ്യുന്നത്. അതില് ബാലിക വീഴുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഏയ്, അയാളെ അത്ര പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയുള്ള എന്റെ പ്ലാനിൽ ബാലിക മൂക്കും കുത്തി വീഴുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്താ പ്ലാൻ എന്ന് എന്നോട് കൂടി പറ. വർക്കൗട്ട് ആവോ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ട് പറയാം. ഇത് വർക്കൗട്ട് ആവോ ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ബാലിക സാറ് ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരിക്കും ഞാൻ നൽകാൻ പോകുന്നത്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? സോറി, അത് സാറിനോടായാലും ഇപ്പം ഞാൻ പറയില്ല. നോക്കിക്കോ, ഇതിൽ ബാലിക സാറിന് എന്നെ വെറുക്കേണ്ടി വരും. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പോ സംശയങ്ങളൊക്കെ തീർന്നല്ലോ? തീർന്നു സർ. നാളെ തന്നെ ഈ പ്രോജക്റ്റ് ഞാൻ പ്രിൻസിപ്പലിന് എച്ച്ഒഡിക്കും സബ്മിറ്റ് ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തായാലും തന്റെ ഈ പ്രോജക്റ്റ് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും സോളാർ എനർജിയും വിൻഡ് എനർജിയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എൻ്റെ അറിവിൽ ഒരു കോളേജിലും പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് അപ്രൂവ് ആവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സർ, ഒരാഗ്രഹം കൂടി ഞാൻ പറഞ്ഞോട്ടെ? എന്താടോ, ധൈര്യമായിട്ട് പറയൂ. നാളെ ഈ പ്രോജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രിൻസിപ്പലിന് മുന്നിൽ പ്രസന്റ് ചെയ്യും. ആ സമയത്ത് അതിനെന്നെ ഗൈഡ് ചെയ്ത ആളും എന്നോടൊപ്പം വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് സാറ് കൂടി എൻ്റെ ഒപ്പം വേണം.